കായലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സിഐ വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ മരണം ആത്മഹത്യയാണെന്നും ആത്മഹത്യയ്ക്ക് കാരണം സുഹൃത്ത് കോങ്ങിന്റെ നിയന്ത്രണമാണെന്നും ഭീഷണി മൂലമുള്ള മാനസിക സമ്മർദ്ദമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അനൂപ് ജേക്കബ് എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സഭയിൽ പറഞ്ഞത്. എന്നാൽ മിഷേലിന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നുള്ള ഉറച്ചു നിൽക്കുകയാണ് മാതാപിതാക്കളും കർമ്മസമിതിയും. പോലീസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ കാലതാമസം എടുക്കുന്നത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് അറിയാവുന്നതിനാലും പിറവത്തെ പ്രമുഖ ചലച്ചിത്ര താരത്തിന്റെ മകൻ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്നും കുടുംബം ആരോപിക്കുന്നു. മിഷേലിന്റെ മരണത്തിന് പിന്നാലെ താരവും കുടുംബവും അമേരിക്കയിൽ പോയതും ഏറെ ദുരൂഹതയ്ക്കുണ്ടാക്കുന്നുണ്ട്. 2017 നടന്ന മരണം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൊലപാതകമാണെന്നതിന് യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിൽ മിഷേലിന്റെ സുഹൃത്ത് ക്രോണിന്റെ നിയന്ത്രണമായ വഴക്കും ഭീഷണിയും മൂലമുള്ള മാനസിക പീഡനത്താൽ മനനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയായെങ്കിലും ഹൈക്കോടതിക്ക് മുൻപാകെ കേസ് നിലവിലുള്ളതിനാൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. മിഷേലിന്റെ മരണത്തിൽ പിതാവ് സിബിഐക്ക് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമർപ്പിച്ച ഹർജിയിന്മേൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചു കഴിഞ്ഞു. അമിക്കസ് ക്യൂരി സമർപ്പിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി. പോലീസ് ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുകയാണെന്നും മിഷേലിന്റെ പിതാവ് ഷാജി പറയുന്ന പരാതിയെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറവത്തെ സിനിമാ താരത്തിന്റെ മകൻ ഉൾപ്പെടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയം കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് അവരെ ചോദ്യം ചെയ്യാത്തതിലാണ് അച്ഛൻ ഇങ്ങനെ സംശയം തോന്നിയതെന്നും ഫോൺ ചെയ്യുകയടക്കമുള്ള പരിശോധിക്കുക ചെയ്തിട്ടില്ല എന്നും ഷാജി പറയുന്നുണ്ട്. കൂടാതെ നിലവിൽ മിഷേലിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതടക്കമുള്ള കുറ്റം ചെയ്തതിന് അറസ്റ്റ് ചെയ്ത് ക്രോണിൽ മറ്റ് ചിലർക്ക് വേണ്ടി മിഷേലിനെ കെണിയിലാക്കി എത്തിച്ചു കൊടുത്തതാണെന്നും അത് സിനിമാ താരത്തിന്റെ മകന് വേണ്ടിയായിരുന്നുവെന്നുമാണ് ഷാജി ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് ക്രോണിന്റെ ഫോൺ വിശദമായി പരിശോധിക്കാതെ പോലീസ് ഒഴിഞ്ഞു മാറി എന്നും ഷാജി കൂട്ടിച്ചേർക്കുന്നു. ഇത്തരത്തിൽ പലവിധ കാരണങ്ങൾ മൂലമാണ് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് ഉറപ്പിച്ചു പറയുന്നതെന്നും ഷാജി വ്യക്തമാക്കുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.